എന്റെ മക്കൾ അനുഭവിക്കേണ്ടതൊക്കെ അന്യന്റെ കുഞ്ഞ് അനുഭവിക്കണ്ട. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ജയിലിലായാലും നമ്മുടെ മക്കൾക്ക് തന്നെ സ്വത്ത് വന്നു ചേരും. എന്നെങ്കിലും ജയിലിൽ നിന്നിറങ്ങുമ്പോ അവർക്കൊപ്പം സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. കാളാ, കൊണ്ടുപോയി കാളാ, ഏതെങ്കിലും പുഴയിലോ കൊക്കയിലോ കൊണ്ടുപോയി കാളാ. സംശയിച്ച് നിക്കണ്ട, ഇതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഒന്നിച്ചനുഭവിക്കാം. ചെല്ല്, പോവൻ ചെല്ല്. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അത് സ്വപ്നത്തിലാ, അല്ലാതെ ഒരു കുഴപ്പമില്ല. അല്ല, എന്തായിരുന്നു സ്വപ്നത്തിൽ? ആരെങ്കിലും മോളെ കൊല്ലാൻ നോക്കിയോ? കിടന്നിരുന്ന കുഞ്ഞിനെ എടുത്തോണ്ട് പോയി സുകേഷിന് കൊടുത്തത്. അയാൾ കുഞ്ഞിനെ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു. എന്തോ അപകടം ഉണ്ടോ ബേട്ട? ഞാനിന്ന് ഗായത്രിയെ വിളിക്കട്ടെ. ഈ സമയത്ത് നല്ല ഉറക്കത്തിൽ നിന്ന് അവരെ വിളിച്ചുണർത്തണോ? ഒന്നും സംഭവിക്കില്ല. നമ്മളെക്കാൾ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാ ഗണേശന്റെ പെങ്ങളും സുകേശനും ഒക്കെ. അവരൊരിക്കലും നീ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കില്ല. എങ്കിലും നേരം പുലർന്ന് ഗായത്രിയോട് സംസാരിക്കുന്നത് വരെ, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിയുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല ബേട്ട. ഉറക്കം വരില്ല. നീ കിടക്ക് ബാല, കിടക്ക്. കുഞ്ഞുങ്ങളല്ലേ, അവരുണരും ഇടയ്ക്കുണർന്ന് കരയും. ഇപ്പൊ നീ ഉറങ്ങിക്കോ. ഇനി ഇങ്ങോട്ടില്ലെന്ന് കരുതിയതാ. എന്നുവെച്ചാ അത്രയ്ക്ക് ഭരണമാ അമ്മയുടെ മോളെ. ഇപ്പൊ അമ്മ കിടപ്പിലായത് കുറച്ച് ആശ്വാസമായില്ലേ? അയ്യോ, ഞാൻ അതല്ല മോളെ. വേണ്ട വേണ്ട, ആ അമ്മയുടെ പഴയ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയ മരുമോളാണല്ലോ ഞാൻ.
അതുകൊണ്ട് വിലാസിന് ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് ഊഹിക്കാം. ഉള്ളത് പറയാമല്ലോ മോളെ, ജോലിക്കാരും മനുഷ്യരാണെന്നുള്ള ഒരു ചിന്തയില്ലായിരുന്നു രണ്ടാൾക്കും. പിന്നെ മാസാമാസം ഗണേശ്മാൻ ശമ്പളം കൃത്യമായിട്ട് തരും, അതിന്റെ പച്ചയിലങ്ങ് പിടിച്ചു നിന്ന് പോവുമായിരുന്നു. ഇനി ഒന്നിനും ഒരു കുറവും വരില്ല, അമിത ജോലിയും ചെയ്യിക്കില്ല. പിന്നെ ഇടയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞാലും തരാനുള്ള സാലറി കൃത്യമായിട്ട് തന്നിരിക്കും. അയ്യോ, അങ്ങനെ വരണ്ടെന്ന് പറയോ? ആ, അതിനുള്ള സാഹചര്യം എന്റെ നാത്തൂനായിട്ടുണ്ടാക്കിയാ പറയേണ്ടി വരും. ഭയങ്കര മടിച്ചിയാ, അടുക്കളയുടെ മണം കെട്ടാ ഛർദിക്കുന്ന കൂട്ടത്തില. എന്തെങ്കിലും ഉണ്ടാക്കി മുമ്പിൽ കൊണ്ടുവച്ച് കൊടുത്താ ഇഷ്ടം പോലെ കഴിച്ചോളൂ. ആ, അങ്ങനെ ഇരിക്കുന്നവരൊക്കെ പാചകത്തിന്റെ പാട് ഇടയ്ക്കിടയ്ക്ക് അറിയുന്ന നല്ലതാ. അതറിയിച്ചു കൊടുക്കും ഞാൻ. ആ ബാലിജി, എങ്ങനെയുണ്ട് മോൾക്ക്? മോക്ക് നല്ല കോൾഡ് ഉണ്ട്, രാത്രിയിൽ തുമ്മലും ഉണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല ചേച്ചി, മോൾക്ക് അത്രയ്ക്ക് കൂടുതലൊന്നുമില്ല. ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ബാലേച്ച വിളിച്ചത് ആണോ? ഇനിതേ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആളിങ്ങെത്തും. കഷ്ടം, പ്രസവിച്ചപ്പോ തന്നെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടല്ലേ മോളെ, അതിന്റെ വേദന അതിനെ അറിയാൻ പറ്റൂ. എന്നാലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഇത്രയും ആകാംക്ഷയും ഭയമൊന്നും പാടില്ല ചേച്ചി. അത് സ്വന്തം ജോലി പോലും ബാധിച്ചുകൊണ്ടിരിക്കുക, ജോലി നഷ്ടപ്പെടാതിരുന്ന ഭാഗ്യം. ഒരമ്മക്ക് കുട്ടികളാണോ ജോലിയാണോ വലുതെന്ന് ചോദിച്ചാ അത് കുഞ്ഞുങ്ങളല്ലേ മോളെ, എന്തിനേക്കാളും മേലെ. പിന്നെ സ്വന്തം ചേച്ചിക്കാണെങ്കിലും കുഞ്ഞുങ്ങളെ അധികം കൈമാറാൻ പാടില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ നോക്കണം ഏതു നേരവും. അതിന് ഞങ്ങള് രണ്ടല്ല ചേച്ചി, ഒന്നു തന്നെയാ. അല്ല, ഞാൻ പറഞ്ഞെന്നേയുള്ളു. എന്താ ബാലജി ഇത്ര നേരത്തെ? കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. പനിയില്ലേ? ഓ, അതോ, അതത്ര കാര്യാക്കാനൊന്നുമില്ല. അതെന്താ ഗണേശൻ അങ്ങനെ പറഞ്ഞത്? കുട്ടികൾക്ക് എന്തേലും വന്നാ അവർക്ക് അതേപ്പറ്റി പറയാനറിയോ? അപ്പോ നമ്മള് വേണ്ടേ അറിഞ്ഞോരോന്ന് ചെയ്യാൻ? അങ്ങനെ മോക്ക് കുഴപ്പമൊന്നുമില്ല ബാലജി. ഗണേശ, ഇന്നലെ ഞാൻ ദുസ്വപ്നങ്ങൾ ഒരുപാട് കണ്ടു, പിന്നെ ഉറങ്ങിയത് നേരം പുലരാറായപ്പോഴാ. ഉണർന്ന ഉടൻ ഗായത്രിയെ വിളിക്കുകയായിരുന്നു. രാത്രി തന്നെ വിളിക്കണമെന്ന് കരുതിയതാ, പിന്നെ അർദ്ധരാത്രി കഴിഞ്ഞതുകൊണ്ട് ശല്യം ചെയ്തില്ലാന്ന് മാത്രം. എന്തു തന്നെ ആയാലും വിളിച്ചപ്പോ കുഞ്ഞിന് സുഖമില്ലാന്നുള്ള മറുപടി തന്നെയാണല്ലോ ഗായത്രി തന്നത്. ഓ, അവളുടെ ഒരു കാര്യം, കുഞ്ഞിന് പനിയൊന്നുമില്ല, രാത്രി ചെറുതായിട്ടൊന്ന് തുമ്മി, അത്രേ ഉള്ളൂ. അത് ജലദോഷത്തിന്റെ ആരംഭമാ, തുടക്കത്തിലെ മാറ്റണം. അല്ല, രാത്രിയില് പാലൊക്കെ ഗായത്രി തന്നെയല്ലേ മോൾക്ക് കൊടുത്തത്? അതെ. മറ്റുള്ളവർ ആരെങ്കിലും അതിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഉള്ളിൽ വിഷാംശം ചെന്നിട്ടുണ്ടോ എന്ന് സംശയിക്കണം. എന്തായാലും ശരി, ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടേ മതിയാവൂ. മിക്ക ഹോസ്പിറ്റലും ഇപ്പോ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയ ബാലജി, അവിടേക്ക് കൈക്കുഞ്ഞുമായിട്ട് പോണോ?
സ്വയം ചികിത്സയും നമ്മുടെ അനുമാനങ്ങളും ഒക്കെ ശരിയാവണമെന്നില്ല. ഇപ്പോഴത്തെ പനിയാ ഗണേശ, അതിന്റെ തീവ്രത നമ്മളെ കൊണ്ട് അളക്കാൻ കഴിയില്ല. നല്ലൊരു ഡോക്ടർ പറയട്ടെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്, എങ്കിലേ എനിക്ക് സമാധാനിക്കാൻ കഴിയൂ. എന്തുപറ്റാ, പനിയാണോ? അപ്പോഴേക്കും ഓടിയങ്ങ് വന്നല്ലോ. എന്താ ചക്കര, മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്നാ ഗണേശൻ പറയുന്നത്. അത് ശരിയല്ല മോളെ, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് രോഗനിർണയം നടത്തണം. ഞാൻ അഭിയേട്ടനെയും കൂട്ടി പോയിട്ട് വരാം. വേണ്ട ചേച്ചി, വൈകുന്നേരം ഞാനും ഗണേശനുമായിട്ട് പോയിക്കോളാം. അതെന്തിനാ അത്രയും നേരം കാത്തിരിക്കുന്നത്? അതിനു മുൻപ് മോളെ ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ വരാം. ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ, ചേച്ചിക്ക് ജോലിക്ക് പോണ്ടേ? മോളുടെ കാര്യം കഴിഞ്ഞിട്ടുള്ള ജോലിയൊക്കെ മതി. പ്രസവിച്ച അമ്മമാർക്ക് പോലും ചേച്ചി പോലും ഇത്ര ആകാംക്ഷ കാണില്ല. പ്രസവിച്ച ശേഷം സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയ്ക്ക് പിന്നീട് സ്വന്തം കുഞ്ഞെന്ന് കരുതാവുന്ന ഒരു മോളെ കിട്ടുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണ് മോളെ. അങ്ങനെയുള്ളവര് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കോൺഷ്യസ് ആവും. നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ആരാ? ഈ മുത്തല്ലേ. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ കാട്ടണ്ടേ? ചേച്ചിയുടെ സ്വഭാവം അഭിയേട്ടൻ വിഷമത്തോടെ കാണുന്നേ, ഭയത്തോടെ നോക്കുന്നേ. ആരെങ്ങനെ കണ്ടാലും എന്റെ ചിന്തയിലിപ്പോ നമ്മുടെ ഈ മോള് മാത്രമേ ഉള്ളൂ. കുഞ്ഞിനെ കൊല്ലാൻ മനസ്സുള്ളവരുടെ ഇടയിലാ എന്റെ മോളിപ്പോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നിന്നെ വിളിച്ച് ശല്യം ചെയ്യും, മോളെ കാണണമെന്ന് തോന്നുമ്പോ ഓടി വരികയും ചെയ്യും. അതിനാരും എന്നെ വിമർശിക്കണ്ട, തെറ്റായ കണ്ണോടെ കാണണ്ട. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ഭ്രാന്ത് ഇതിനെ അങ്ങനെ മാത്രം കണ്ടാ മതി. ഞാൻ പോയിട്ട് വരാം. അഭിയേട്ടനോട് പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്, റെഡിയായി നിൽക്കാൻ. ഇനി മോളെ ഡോക്ടറെ കാണിച്ചിട്ടേ മറ്റെന്തുള്ളൂ. എനിക്ക് സംശയമുണ്ട് ഗണേശ, മോളുടെ അവശതയ്ക്ക് കാരണം പനി മാത്രമാണോ എന്ന്. ഇനിയിപ്പോ മോളെ ആരും പെട്ടെന്ന് കൊല്ലില്ല, എന്നാ കൊല്ലാതെ കൊല്ലുന്ന ചിലര് ഇവിടെ ഉണ്ടല്ലോ. കാലന്റെ അവതാരങ്ങളെ, ഇപ്പൊ ഇവിടെ ഈ വീട്ടിലാ തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോ ദേഷ്യം തോന്നുന്നവരെയൊക്കെ കൊന്നു വരും. അപ്പോഴെന്താ വേണ്ടത്? അതൊഴിവാക്കാൻ കുഞ്ഞിനെ കൊണ്ട് പോണം. അല്ല, കുഞ്ഞിനെ ദത്തെടുത്തത് ഇവനും ഇവന്റെ ഭാര്യയാണെങ്കിലും അതിനിപ്പോ അമ്മയായിക്കൊണ്ടിരിക്കുന്നത് കളക്ടറമ്മയാണല്ലോ. നിങ്ങളെപ്പോലെ കുഞ്ഞുങ്ങളോട് പോലും സ്നേഹവും കരുണയില്ലാത്ത ഒരു സ്ത്രീയോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതിനുള്ള സമയവും. ഓ, ദേവി ഇത് ഭർത്താവിനെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയാൽ മറ്റുള്ളവർക്ക് അത്രയും സമാധാനം കിട്ടുമായിരുന്നു. പേടിയാ, അത്രയ്ക്ക് പേടിയാ എനിക്ക് നിങ്ങളെ നിങ്ങളുടെ ഹസ്ബൻഡിനെ. അതിന് ഞാൻ എന്തിനാ എന്റെ വീട് വിട്ടു പോകുന്നത്? അത്രയ്ക്ക് സംശയമാണെങ്കിലേ നിന്റെ കുഞ്ഞിനെ കൊണ്ട് പൊക്കോളാൻ ഞാൻ പറഞ്ഞല്ലോ. അന്തസ്സുള്ളവരാതാ ചെയ്യേണ്ടത്. അന്തസ് ആ വാക്ക് ഉച്ചരിക്കാൻ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനും അർഹതയില്ല. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളുടെ കടമ എന്തെന്ന് തിരിച്ചറിയാത്തവരോടൊക്കെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നതാ തെറ്റ്. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെ പ്രസവിക്കും, അമ്മയും ആവും. നിങ്ങൾക്ക് രണ്ടിനും അതിനുള്ള ഭാഗ്യമില്ല, അതിനുള്ള കുത്തല ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. നിങ്ങളെ പോലെയുള്ളവര് അമ്മയാകാത്തതാ നല്ലത്. ഓ, ആയിട്ടെന്താ പ്രയോജനം? മക്കൾ ഒരു വഴിക്ക്, അമ്മ മറ്റൊരു വഴിക്ക്. ആണോ? ദേ, സുഗേഷിന്റെ പേരിൽ ഒരു ഉരുട്ടിക്കൊല്ല കേസുണ്ടെന്ന് അഭിയേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു.
കേസ് കോടതിക്ക് മുന്നിൽ ഉടനെ വരുമെന്നും അങ്ങനെ വന്നാൽ ഭർത്താവിന്റെ ജോലി പോകരുതെന്നും ഭർത്താവ് ജയിലിലാകരുതെന്നും പ്രാർത്ഥിക്കും. നിങ്ങൾ ശരിയാണല്ലോ, അങ്ങേരുടെ പേരിൽ അങ്ങനെ ഒരു കേസുണ്ടല്ലോ. ഉണ്ടെങ്കിൽ അത് കടുപ്പിക്കാൻ പറയടാ അവളുടെ ഭർത്താവിനോട്. അങ്ങേരെ ജയിലിലാക്കാൻ പറ. സ്വന്തം അളിയൻ ജയിലിൽ കിടക്കുന്നതേ നിനക്കും ഒരു അന്തസ്സ. ഇത്തരക്കാര് ജയിലല്ലാതെ പിന്നെ പുറത്താണോ ജീവിക്കേണ്ടത്? മനുഷ്യന് പണക്കുതി ഉണ്ടാവും, അവര് സ്വത്ത് മോഹികളാവും എന്ന് കരുതി അതിനൊരുപാടങ്ങ് താഴേക്ക് പോവില്ല. ആരെ കൊന്നിട്ടായാലും അത് നേടണമെന്ന് ചിന്തിക്കുകയില്ല. അങ്ങനെ ചിന്തിക്കുന്നവര് ക്രിമിനലുകൾ തന്നെയാ. അങ്ങനെ വരുമ്പോ എന്റെ ചേച്ചി മളിയനൊക്കെ അത്തരക്കാരാ. നിങ്ങളെയൊക്കെ ക്രിമിനലുകൾ എന്ന് പേരെടുത്ത് വിളിക്കാം. ചുമ്മാ കിടന്ന് ചെലക്കാതെ അയാളെയും വിളിച്ചിട്ട് പോവാൻ നോക്ക്. ചെറിയൊരു കോൾഡ് വരുമ്പോഴേക്കും ഇത്രക്ക് ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. മോള് ഓക്കെയാ? ഞാൻ പറഞ്ഞതാ എടുപിടിയൊന്നും ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്ന്. കേക്കണ്ടേ? കുഞ്ഞൊന്ന് ചുമക്കുന്നത് ഫോണിലൂടെ കേട്ടാ മതി, പിന്നെല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞതാ എടുപിടിയൊന്നും ഹോസ്പിറ്റലിലേക്ക് പോകണ്ടെന്ന്. കേക്കണ്ടേ? കുഞ്ഞൊന്ന് ചുമക്കുന്നത് ഫോണിലൂടെ കേട്ടാ മതി, പിന്നെല്ലാം കഴിഞ്ഞു. ഗായത്രിക്ക് കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസമാണെന്നേ കണ്ടെത്തിയിട്ടുള്ളൂ. കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ വിധി എനിക്കാണല്ലോ. അല്ല, ഗായത്രി ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്. മുത്തു വന്ന ശേഷം കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിലും മെഡിസിൻ ഒന്നും മുടക്കരുതെന്ന് ചേച്ചി അനിയത്തോട് പറയണം. ഗായത്രിക്കൊരു കുഞ്ഞു ജനിച്ചാ പിന്നെ ചേച്ചിക്ക് ഈ മോളെ തരാൻ അനിയത്തിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പോഴും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഡോക്ടർ, ഇവൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഇവൾക്ക് മോളെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അനിയത്തിയായാലും അവളെയും മുഷിപ്പിക്കുന്ന രീതിയിലാണ് ഇവളുടെ പോക്ക്. കുറച്ചുകൂടി ഇവൾ സ്വയം നിയന്ത്രിച്ചേ പറ്റൂ. അത് വേണം ബാലേ, തിരക്ക് പിടിച്ച ജോലിയല്ലേ. അങ്ങനെയുള്ളപ്പോ എല്ലാം മറക്കാൻ അവസരങ്ങൾ ഒരുപാടാണല്ലോ. തൊഴില് നല്ല നിലയിൽ നടക്കാത്തതുകൊണ്ട് റിസൈൻ ചെയ്താലെന്ന് പോലും ആലോചിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോകാം. കുഞ്ഞിന്റെ കാര്യത്തിൽ അമിത ആകാംക്ഷയൊന്നും വേണ്ട. മോള് മിടുക്കിയ, അമ്മയ്ക്കാ പ്രശ്നം. എന്നാ ശരി ഡോക്ടർ. ശരി ഡോക്ടർ. ബാലച്ചിയുടെ നഷ്ടപ്പെട്ട കുഞ്ഞാട് മുത്തു എന്ന് തോന്നല് ബാലച്ചിക്കുണ്ടോ? എന്തോ അറിയില്ല. ചില നേരത്തെ ബാലച്ചിയുടെ സംസാരവും പ്രവൃത്തിയൊക്കെ കാണുമ്പോ അങ്ങനെ ചിന്തിക്കാൻ തോന്നും. ആ മോളിപ്പോ ബാലച്ചിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ മുത്തിന്റെ പ്രായം എത്തിയെന്ന്. അതിന് അതേ പ്രായത്തിലൊരു കുട്ടി, അനാഥാലയത്തിന്റെ തണലിൽ വളർന്നൊരു മോള്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ആ കുഞ്ഞിലൂടെ സ്വന്തം മോളെയാ ബാലച്ചി കാണുന്നേ. കറങ്ങിത്തിരിഞ്ഞിനി നമ്മുടെ മുത്ത് ബാലച്ചിയുടെ മകളായി വന്നാലോ? ആ കുഞ്ഞിലൂടെ സ്വന്തം മോളെയാ ബാലച്ചി കാണുന്നേ. കറങ്ങിത്തിരിഞ്ഞിനി നമ്മുടെ മുത്ത് ബാലച്ചിയുടെ മകളായി വന്നാലോ? അങ്ങനെയെങ്കിൽ നീ മോൾ അവർക്ക് വിട്ടുകൊടുക്കോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗണേഷേട്ടാ, പിന്നെന്തിനാ അതേപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നേ? ഞാൻ നിന്റെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചാലേ. ഞാൻ ഇനി എന്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കും മോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല.
പിന്നെ ഞാൻ ഈ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ മുന്നില്ല എന്റെ ബാലേച്ചി. ചേച്ചിയുടെ ഇത്തിരി നേരത്തെ സന്തോഷത്തിന് ഒരു പരിഹാരമാണ് നമ്മുടെ മോളെങ്കിൽ ഞാൻ മോളെ ഇതുപോലെ വിട്ടുകൊടുക്കും എന്ന് കരുതി എന്നേക്കുമായി മോളെ ആർക്കും കൊടുക്കില്ല ഞാൻ. മോളുടെ അമ്മ എന്ന് ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ തന്നെ ആവട്ടെ. പിന്നെ നീ കഴിയുമെങ്കിൽ ബാലേജി നിർബന്ധിക്കണം ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ. ഏ ചേച്ചി അതിന് തയ്യാറാവില്ല. തയ്യാറാവണം. ബാലേജിയുടെ ഇപ്പോഴത്തെ സമനില തെറ്റിയുള്ള ഈ ഓട്ടത്തിന് പരിഹാരം അത് തന്നെയാണ്. ഒരു കുഞ്ഞ്. അപ്പൊ മുത്തിനെ പറ്റി ഏതു നേരവും ബാലേജി ഓർക്കണമെന്നില്ല. എന്നാ ഗണേശണ്ണ അഭിയണ്ണോട് പറഞ്ഞൂടെ ഈ വിവരം? നല്ലൊരു സാഹചര്യം മുത്തു വരുമ്പോ പറയണം. എന്റെ മോൾക്ക് ഇനി എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്തോ? അവസ്ഥയൊക്കെ എനിക്കറിയാം. എന്നാലും സ്വന്തം കുഞ്ഞിനെ ആരും ആർക്കും വിട്ടുകൊടുക്കില്ല. കനകേച്ചിക്ക് ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്, അതൊരിക്കലും മാറില്ല. പിന്നെ ഇപ്പൊ ഗതികേട് കൊണ്ട് അവളെ സ്നേഹിക്കുന്നതേ ഉള്ളൂ. ഈ കിടപ്പിൽ മകളല്ല മരുമകളാണ് സഹായമെന്നുള്ള ചിന്തയിൽ. മോള് വളരുമ്പോ മോളുടെ മനസ്സിലെ യഥാർത്ഥ അച്ഛനും അമ്മയും നമ്മളായിരിക്കണം.